കുഞ്ഞുങ്ങളുടെ നാവിൻ തുമ്പിൽ തേനായി കുരുന്നു കാതുകളിൽ മാതൃവാത്സല്യത്തിന്റെ അമൃതായി പൊഴിഞ്ഞ താരാട്ടുപാട്ട് ഇത് മലയാളി പൈതങ്ങളുടെ ഉറക്കുപാട്ട് മധുരം മണക്കുന്ന താരാട്ടുപാട്ട് ഈ പാട്ട് എഴുതിയ ഇരയിമൻ തമ്പിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന് 1783 ഒക്ടോബർ 18 തിരുവനന്തപുരത്ത് ജനിച്ച ഇരയിമൻ തമ്പി 1856 ജൂലൈ 29 ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു ഓമനത്തിങ്കളെന്ന് നാം കേൾക്കുന്ന ഈ പാട്ട് ഇരയിമൻ തമ്പി എഴുതിയതിനു പിന്നിലൊരു കഥയുണ്ട് തിരുവിതാംകൂറിന്റെ രാജഭരണത്തിൽ സുവർണകാലം രചിച്ച ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അടക്കം ഒട്ടനവധി സ്ഥാപനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച തിരുവിതാംകൂറിന്റെ മഹാരഥനായ രാജാവ് ശ്രീ സ്വാതി തിരുനാൾ കുട്ടിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെ ഉറക്കുവാനായി ഒരു താരാട്ടുപാട്ട് എഴുതി കൊടുക്കുവാൻ സ്വാതി തിരുനാളിന്റെ അമ്മ റാണി ഗൗരി ലക്ഷ്മിഭായി ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഇരയിമൻ തമ്പി ഈ പാട്ട് എഴുതുന്നത് സ്വാതി തിരുനാളിനെ പാടി ഉറക്കാൻ വേണ്ടി ഗൗരി റാണി ലക്ഷ്മിഭായി പാടി തുടങ്ങിയ പാട്ട് പിൽക്കാലത്ത് എത്രയോ തലമുറയിലെ അമ്മമാരുടെയും അവരുടെ പ്രൗഢമായ മക്കളുടെയും ഹൃദയരാഗമായി പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസത്തെ എന്ന രതിവർണ്ണ സുഭഗമായ ഗാനവും ദക്ഷയാഗം കീചകവധം ഉത്തരാസ്വയംവരം എന്നീ ആട്ടക്കഥകളും സുഭദ്രാഹരണം കൈകൊട്ടിക്കളിപ്പാട്ട് നവരാത്രി പ്രബന്ധം രാസക്രീഡ തുടങ്ങിയവയും എഴുതിയത് ഇരയിമനാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇരയിമന്റെ വിരൽ തൊട്ട താരാട്ടുപാട്ട് ഓമനത്തിങ്കൾ കിടാവോ എന്ന ഉറക്കുപാട്ട് ഇന്നും മലയാളി അമ്മമാരുടെ നാവിൽ മധുരമായി ഇപ്പോഴും തിനിയുന്നുണ്ട് അത് കേട്ടുറങ്ങാൻ കൊതിക്കുന്ന പിഞ്ചു പൈതങ്ങൾ അവർക്കരികിലുണ്ട് കാലം കടന്നും ഇവിടെ ഇതാ ഈ ഗാനം ഒഴുകിപ്പരക്കുന്നു കാരണം ഓമനത്തിങ്കൾ കിടാവോ വെറും പാട്ടല്ല മലയാളികളുടെ മനസ്സാണ് നിത്യഹരിത മധുര ഗാനമാണ് ഞങ്ങളുടെ അമ്മമാർക്ക് പാട്ട് നൽകിയ ഞങ്ങൾക്ക് നാദവും നിദ്രയും നൽകിയ കവിഗുരു അങ്ങേക്ക് ഞങ്ങളുടെ മഹാപ്രണാമം